ഏറ്റവും ഉത്തമം. റൂട്ട് കനാൽ ചെയ്താൽ വേദന എടുക്കുന്നു. എല്ലാ പല്ലുകൾക്കും റൂട്ട് കനാൽ ചെയ്യാൻ സാധിക്കുമോ? റൂട്ട് കനാൽ ചെയ്യുന്നത് വഴി ക്യാൻസർ ഉണ്ടാകുന്നു തുടങ്ങി നിരവധി സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഷെമി, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ വിസിറ്റ് ചെയ്യുക. മറ്റ് വീഡിയോകളും കാണാവുന്നതാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് റൂട്ട് കനാൽ എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ പല്ലിൻ്റെ മധ്യഭാഗത്തുള്ള സ്വാഭാവിക അറയെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് റൂട്ട് കനാൽ. റൂട്ട് കനാലിനുള്ളിലെ മൃദുവായ പ്രദേശമാണ് പൾപ്പ് അല്ലെങ്കിൽ പൾപ്പ് ചേമ്പർ. പല്ലിൻ്റെ നാടി സ്ഥിതി ചെയ്യുന്നത് ഈ റൂട്ട് കനാലിന് ഉള്ളിലാണ്. ഇനി എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ RCT? പല്ലിലെ ഞരമ്പുകളും രക്തക്കുഴലുകളും അടങ്ങിയ പൾപ്പ് രോഗം ബാധിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ആ പൾപ്പ് നീക്കം ചെയ്യുകയും പല്ലിൻ്റെ അകംഭാഗം വൃത്തിയാക്കുകയും ചെയ്യുകയും പല്ല് അടയ്ക്കുകയും ചെയ്യുന്ന ചികിത്സാവിധിയെയാണ് റൂട്ട് കനാൽ തെറാപ്പി എന്ന് പറയുന്നത്. എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? എല്ലാ കേടുകൾക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നില്ല. ചില കേടുകൾ ആരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ സാധാരണ നിലയിലുള്ള പല്ലടയ്ക്കൽ പ്രക്രിയകളിലൂടെ അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ കേടുകൾ ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിക്കുകയും അവ ഉള്ളിലെ പൾപ്പ് ടിഷ്യൂവിനെ ബാധിക്കുകയും ചെയ്യുമ്പോൾ പൾപ്പ് വീക്കം സംഭവിക്കുന്നു. ഈ അണുബാധ പരിഹരിക്കണമെങ്കിൽ എൻഡോഡോണ്ടിക് ചികിത്സ അഥവാ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായി വരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പല്ല് കേട് എന്ന് പല്ലു വേദനയാകുന്നു അന്ന് റൂട്ട് കനാൽ ആവശ്യമായി വരുന്നു. കാരണം വേദന അനുഭവപ്പെടണമെങ്കിൽ നാഡികൾ ഉണ്ടാകണം. പല്ലിനെ സംബന്ധിച്ച് ഈ നാഡികൾ സ്ഥിതി ചെയ്യുന്നത് റൂട്ട് കനാലിന് ഉള്ളിലാണ്. സോ ഇത്തരത്തിലുള്ള കേടുകൾ, പല്ലിലെ കേടുകൾ പൾപ്പ് ചേമ്പറിൽ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ പൾപ്പ് വീക്കം അല്ലെങ്കിൽ പൾപ്പൈറ്റിസ് ആണ് റൂട്ട് കനാൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പൾപ്പൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. പല്ലിൽ ആഴത്തിലുള്ള ക്ഷതം, ആഴത്തിലുള്ള കേടുകൾ, പല്ലിലേൽക്കുന്ന വിള്ളലുകൾ തുടങ്ങി നിരവധി കാരണങ്ങൾ പൾപ്പ് അണുബാധയിലോട്ട് നയിക്കാം. എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ ഒരു പല്ലിനെ സംരക്ഷിക്കുന്നത്? കനാൽ ട്രീറ്റ്മെൻറ്റിലൂടെ അണുബാധയുള്ള പൾപ്പ് നീക്കം ചെയ്യുന്നു. റൂട്ട് കനാലിനുള്ളിൽ ശ്രദ്ധാപൂർവം വൃത്തിയാക്കുന്നു. പിന്നീട് ബയോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള പദാർത്ഥം കൊണ്ട് അതിനുള്ളിൽ നിറയ്ക്കുന്നു. ശേഷം അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പ് ആ പല്ലിന് മുകളിൽ സ്ഥാപിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല്ലിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് പല്ലുകളെ പോലെയും ചവയ്ക്കാനും മറ്റും ഇതിനും സാധിക്കുന്നു. ഇങ്ങനെ അണുബാധയുള്ള പൾപ്പ് നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പൾപ്പ് വീക്കം പൾപ്പ് ചേമ്പറിനുള്ളിൽ ബാക്ടീരിയകൾ പെരുകുന്നതിന് കാരണമാകുന്നു. ഇത് പൾപ്പ് ടിഷ്യുവിനെയും നാഡികളെയും നശിപ്പിക്കുന്നു. കൂടാതെ ഈ ബാക്ടീരിയയും ദ്രവിച്ച അവശിഷ്ടങ്ങളും പല്ലിൽ കുരുക്കൾ അഥവാ ആബ്സിസുകൾ ഉണ്ടാകുന്നതിനും കാരണമാകും. റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വേദനിക്കുന്നു. അറിഞ്ഞിരിക്കേണ്ട വസ്തുത, ആധുനിക സാങ്കേതിക വിദ്യകളും അനസ്തെറ്റിക്സും ഉപയോഗിച്ചാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ആയതിനാൽ ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുന്നില്ല. റൂട്ട് കനാൽ നടപടിക്രമങ്ങൾക്ക് മുമ്പ് സാരമായ അണുബാധയുള്ള പല്ലാണ് അതെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും ഒന്ന് രണ്ട് ദിവസം ആ പല്ലുകൾക്ക് സംവേദനക്ഷമത അനുഭവപ്പെടാം. അതായത് ഒന്ന് രണ്ട് ദിവസം ചെറിയ രീതിയിൽ വേദന അനുഭവപ്പെടാം. എന്നാൽ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന വേദനയും സമ്മർദ്ദവും ഉണ്ട് എങ്കിൽ തീർച്ചയായും ദന്ത ഡോക്ടറെ അല്ലെങ്കിൽ എൻഡോഡോണ്ടിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. ആദ്യം ഡോക്ടർ പല്ലിൻ്റെ എക്സ്റേ എടുക്കുകയും പല്ലിൻ്റെ കണ്ടീഷൻ പരിശോധിക്കുകയും ചെയ്യുന്നു.
തുടർന്ന് ലോക്കൽ ആനസ്തേഷ്യ നൽകി ആ ഭാഗം മരവിപ്പിക്കുന്നു. പൾപ്പ് ചേംബറിൽ നിന്നും റൂട്ട് കനാലുകളിൽ നിന്നും പൾപ്പ് ടിഷ്യു റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി പല്ലിന്റെ ക്രൗൺ തുരക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. പല്ലിന്റെ ഉൾവശം വൃത്തിയാക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ചെറിയ ഉപകരണങ്ങളാണ് ഈ വൃത്തിയാക്കലിനും രൂപാന്തരപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നത്. അതിനുശേഷം റൂട്ട് കനാലിനുള്ളിൽ ബയോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു പദാർത്ഥം നിറയ്ക്കുന്നു. ബയോ കോമ്പാക്റ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദൂഷ്യം വരുത്താത്ത പദാർത്ഥങ്ങളാണ്. സാധാരണയായി റബ്ബർ പോലെയുള്ള ഗട്ടാപർച്ച എന്ന് പറയുന്ന പദാർത്ഥമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പിന്നീട് പല്ല് ഫില്ല് ചെയ്യുന്നു. പിന്നീട് അടുത്ത സന്ദർശനത്തിൽ പല്ലിന് മുകളിൽ ഒരു ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പ് സ്ഥാപിക്കുന്നു. പലരും റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ക്യാപ്പ് ഇടാൻ വിസമ്മതിക്കാറുണ്ട്. എന്താണ് ക്യാപ്പിന്റെ പ്രസക്തി? റൂട്ട് കനാൽ ചെയ്ത് പൾപ്പും നാടികളും നീക്കം ചെയ്തതിനാൽ തന്നെ പല്ല് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് ഒഴിവാക്കാനാണ് അതിനൊരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ക്യാപ്പുകൾ പല്ലിന് മുകളിൽ സ്ഥാപിക്കണമെന്ന് പറയുന്നത്. എത്ര വിസിറ്റുകൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന് വേണ്ടിവരും? ഒന്നോ രണ്ടോ വിസിറ്റുകളിൽ മിക്ക റൂട്ട് കനാലുകളും ചെയ്യാൻ സാധിക്കും. രോഗം ബാധിച്ച പൾപ്പ് നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ആദ്യ കൂടിക്കാഴ്ച. പിന്നീട് രണ്ടു മൂന്ന് ദിവസത്തെ വിസിറ്റിനുള്ളിൽ റൂട്ട് കനാൽ വൃത്തിയാക്കുകയും ക്യാപ്പ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തിന്റെ കണക്കിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതിന് പിന്നിലെ കാരണം പല്ലിന്റെ കേടിന്റെ തീവ്രതയും അണുബാധയും അനുസരിച്ചിരിക്കും. റൂട്ട് കനാൽ ചെയ്യുന്നത് തലയുടെ ഞരമ്പിനെ ബാധിക്കുന്നു. പൊതുവെയുള്ള സംശയമാണ് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ അത് തലയുടെ ഞരമ്പിനെ ബാധിക്കുന്നു എന്നുള്ളത്. കാരണം റൂട്ട് കനാൽ തെറാപ്പിയിൽ ചെയ്യുന്നത് പല്ലിനകത്തെ പല്ലിന്റെ നാടികൾ നീക്കം ചെയ്യുകയാണ്. പക്ഷേ ഇതും തലയുടെ ഞരമ്പുമായി ഒരു ബന്ധവുമില്ല. പല്ല് മോണയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പല്ലിന്റെ നാടികൾക്ക് പല്ലിന്റെ പ്രവർത്തനത്തിനോ പല്ലിന്റെ ആരോഗ്യത്തിനോ കാര്യമായ പങ്കില്ല. ഈ നാടികളുടെ ഒരേ ഒരു പ്രവർത്തനം സെൻസറി മാത്രമാണ്. അതായത് ചൂടുള്ളത് തണുപ്പുള്ളത് തുടങ്ങിയവയെ സംബന്ധിച്ച സംവേദനം നൽകുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടികളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ പല്ലിന്റെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. റൂട്ട് കനാൽ ചെയ്യുന്നത് മൂലം ക്യാൻസർ വരുന്നു. റൂട്ട് കനാൽ ചെയ്യുന്നതിലൂടെ ക്യാൻസർ ഉണ്ടാകും എന്ന് പല അഭ്യൂഹങ്ങളും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇന്നേ വരെ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇതിനെ സംബന്ധിച്ച് ലഭ്യമല്ല. എല്ലാ പല്ലുകളും റൂട്ട് കനാൽ ചെയ്യാൻ സാധിക്കുമോ? മിക്ക പല്ലുകൾക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിലും ചില പല്ലുകൾ ചെയ്യാൻ സാധിക്കില്ല. റൂട്ട് കനാൽ ആക്സസ് ഇല്ലാത്ത പല്ലുകൾ, ഭൂരിഭാഗവും ഒടിഞ്ഞതും കേടായതുമായ പല്ലുകൾ, വേണ്ടത്ര അസ്ഥി പിന്തുണ ഇല്ലാത്ത പല്ലുകൾ, ഇത്തരം സാഹചര്യങ്ങളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. റൂട്ട് കനാലിന്റെ നടപടിക്രമങ്ങളും ഇതിനെ സംബന്ധിച്ച് ആളുകളിൽ നിലനിൽക്കുന്ന വിവിധ സംശയങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.